ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡിലെ അടുത്ത ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയെ നോക്കി നിസ്സംശയം പറയാവുന്ന സിനിമയാണ് കത്തനാർ എന്ന സിനിമ. രണ്ട് ഭാഗങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്ന റോജൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെത്തുന്ന കത്തനാർ എന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ഇന്ന് പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന 3D ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കത്തനാർ എന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂളിൽ ഏകദേശം 43 ദിവസത്തെ ചിത്രീകരണമായിരുന്നു ഉണ്ടായത്. രണ്ടാമത്തെ ഷെഡ്യൂൾ ചിത്രീകരണം ഉടൻ ആരംഭിക്കും, ജൂലൈ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ആ ഷെഡ്യൂളിൽ ഏകദേശം 150 ദിവസത്തെ ചിത്രീകരണമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വമ്പൻ സെറ്റിലാണ് ഈ ഒരു ഹൊറർ ട്രെയിലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ചിത്രീകരണം. ഐഡന്റിറ്റി എന്ന സിനിമ അഖിൽ പോളും അനസ്ഖാനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ടൊവിനോ നായകനെത്തുന്ന ഫോറൻസിക്കിന് ശേഷമുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. മഡോണ സെബാസ്റ്റ്യൻ ടൊവിനോയുടെ നായകവേഷത്തിലെത്തുന്ന ഈ ട്രെയിലർ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം തന്നെ പൂർത്തിയായി സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും. നാളെ June 3 തമിഴിലെ 2022 ആദ്യത്തെ ഇൻഡസ്ട്രിയുടെ വിജയ നേട്ടം കൈവരിച്ച സിനിമയാണ് കമലഹാസൻ നായകനെ എത്തിയ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന സിനിമ. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് നാളെ ഒരു വർഷം തികയുകയാണ്. വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ വിജയം നേടിയെടുത്ത വിക്രം എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാനായിട്ടൊരുങ്ങുകയാണ്. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇന്ന് 10:30 വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ആ അപ്ഡേറ്റിനെ കുറിച്ച് പല റൂമറുകൾ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ വിക്രമിന്റെ അടുത്ത ഭാഗത്തിന്റെ അപ്ഡേറ്റ് ആകാം, അതല്ലെങ്കിൽ സിനിമയുടെ മേക്കിംഗ് വീഡിയോ ആകാം, അതല്ലെങ്കിൽ സിനിമയിലെ ഡിലീറ്റ് ചെയ്ത കമലഹാസന്റെ ഡി ഏജിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചില രംഗങ്ങളായിരിക്കാം പുറത്തുവിടുക എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും എന്തായിരിക്കും ആ അപ്ഡേറ്റ് എന്ന് അറിയാനായിട്ട് ആകാംക്ഷാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. ബോളിവുഡിൽ നിന്നും അടുത്ത വർഷം ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ബഡേ മിയാൻ ഛോട്ടേ മിയാൻ. അക്ഷയ് കുമാർ ഒപ്പം ടൈഗർ ഷെറോഫ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ വില്ലൻ വേഷത്തിന് പുറമെ പൃഥ്വിരാജിന്റെ സിനിമയിലെ റോൾ എന്താണെന്ന് കൂടി ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സയന്റിസ്റ്റ് വേഷത്തിലാണ് സിനിമയിലെ പൃഥ്വിരാജ് എത്തുന്നത്. തമിഴിലെ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ചിയാൻ വിക്രമിന്റെ സിനിമയാണ് തങ്കലാൻ. സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പാ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം ഈ June 15 ആരംഭിക്കും. വെറും 12 ദിവസത്തെ ചിത്രീകരണം മാത്രമേ ഇനി സിനിമയിൽ ബാക്കിയുള്ളൂ. തമിഴിലെ അടുത്തൊരു വേറിട്ട വിഭാഗത്തിൽ പെടുന്ന ഒരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് തങ്കലാൻ. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. നിവിന്റെ 42 സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവിടാനായിട്ടൊരുങ്ങുകയാണ്. ഇപ്പോഴത്തെ ആ സിനിമ ഏത് വിഭാഗത്തിൽ പെടുന്ന സിനിമയാണെന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഹനീഫ് അദാനി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ട്രെയിലർ സിനിമ എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ വിനയ് ഫോർട്ട് പുറത്തുവിട്ടത് പ്രകാരം സിനിമ ഒരു ഹീസ്റ്റ് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണെന്നാണ് വിവരം. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ടാം. ലാലേട്ടൻ നായകനാക്കി ബിയോണി കൃഷ്ണൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ഏറെ ട്രോളുകളും വിമർശനങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത സിനിമയായിരുന്നു ആറാട്ട്. ആറാട്ടിന് ശേഷം ഈ കോംബോ വീണ്ടും ഒരുമിക്കും എന്നത് നേരത്തെ തന്നെ കൺഫേം ആയതാണ്. ഇപ്പോഴത്തെ ലാലേട്ടൻ ബിയോണി കൃഷ്ണൻ കോംബോയുടെ അടുത്ത സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് തിരക്കഥ രചിക്കുക ഇത്തവണ ഉദയകൃഷ്ണൻ അല്ല എന്നും മറിച്ച് ഭീഷ്മപർവം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ കൂടിയായ ദേവദത്ത് ഷാജിയാണ് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. തിരക്കഥയെല്ലാം തന്നെ പൂർത്തിയായി. ലാലേട്ടൻ ഇനി അറിയിക്കുക, ലാലേട്ടൻ സമ്മതമൂളുക, ഷൂട്ടിംഗ് ആരംഭിക്കുക എന്ന ഘടകങ്ങളെല്ലാം തന്നെയാണ് ഇനി ബാക്കി നിൽക്കുന്നത്. നല്ലൊരു പ്രോജക്റ്റായി മാറട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.